വിശേഷിച്ച് ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അവർ അപ്ഗ്രഡേഷനാണ്, സ്നേഹിതൻ സഹോദരനായി തീരുക. ഈ ഓടനാവട്ടം ഐ പി സി സിയോൻ സഭ സ്നേഹിതരെ പോലെ നിൽക്കുമ്പോൾ തന്നെ അനർത്ഥകാലത്ത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഇങ്ങനെ ഒരടിപോലും അകലമില്ലാതെ ചേർന്ന് നിൽക്കുവാൻ പറ്റിയ മണിക്കൂറുകൾ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. 2017 അവൾ നീറ്റിൻ്റെ പരീക്ഷ എഴുതി, 8 May 2018 നീറ്റിൻ്റെ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അവൾക്ക് ഒരു ചെവിവേദന ഉണ്ടായി. ENT കാണിക്കാൻ പോയി. ENT കഴുത്തിന് താഴെ ഒരു മുഴ കണ്ടെത്തി. അത് ബയോപ്സി ചെയ്തു, അത് സർജറി ചെയ്തു, ബയോപ്സി ചെയ്തു. ഹോട്ട്കിങ് ലിംഫോമ എന്ന ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. പിറ്റേ ദിവസം മുതൽ RCC ഏകദേശം 2 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 2019 February പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അവളുടെ നഖം മുതൽ തലമുടി വരെയുള്ളതായ ഒരു ഭാഗങ്ങളിലും അവൾ വഹിച്ചിരുന്ന ക്യാൻസർ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം 19 February മുതൽ ഏകദേശം 1.5 വർഷമായിട്ട് അവളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. അവൾ വളരെ ഫ്രീ ആയിട്ട്, വളരെ വളരെ സന്തോഷവതിയായിട്ട്, വളരെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. എനിക്ക് അവളെ വളർത്തുവാൻ തന്ന ദിവസങ്ങൾ 7490 ദിവസം എനിക്ക് ദൈവം അവളെ വളർത്തുവാൻ തന്നു. നല്ല ബോൾഡായിരുന്നു. ഈ 3-4 ദിവസം മുമ്പ് പറഞ്ഞു, എൻ്റെ മൃതശരീരം ഇങ്ങനെ മരിക്കുന്നതിനും 3 ദിവസം മുമ്പ് പ്രിയ ജെയിൻ ഇവിടെയുണ്ട്, ജെയിൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, എൻ്റെ മൃതശരീരം വെച്ചിട്ട് പപ്പ പ്രസംഗിക്കണം. വെറുതെ തമാശ രൂപത്തിൽ പറഞ്ഞതാ. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മുറികളെല്ലാം അവൾ അടുക്കി വെച്ചു. ടെക്സ്റ്റൈൽസിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ചേക്കുന്ന ഭംഗിയിൽ എല്ലാവരുടെയും മുറികളെല്ലാം വളരെ വൃത്തിയാക്കി അടുക്കി വെച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ അടുക്കി തരത്തില്ല, ഞാൻ അടുക്കി വെച്ചതുപോലെ എല്ലാ കാലവും അടുക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു. ഇതൊക്കെ യാദൃച്ഛികമായ വാക്കുകളായിട്ട്, ഭംഗി വാക്കുകളായിട്ട് അപ്പോൾ തോന്നിയെങ്കിലും ഇപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്തിനു വേണ്ടി അവൾ ആഗ്രഹിച്ചിരുന്നു, ഒരുങ്ങിയിരുന്നു. ഈ 12-ാം തീയതി, ഈ 7490-ാമത്തെ ദിവസം രാവിലെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവളെ സന്തോഷിനെ കാണാനായിട്ട് അണ്ടൂർ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവൾ രാവിലെ 9:30 അവിടെ പോയി. തിരിച്ച് 12 മണിയായപ്പോൾ അവൾ വീട്ടിൽ വന്നു, ഞാനും തിരികെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവളോട് 1:30 ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2:30 ആയപ്പോൾ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ വിയർത്ത് നനഞ്ഞ് അബോധാവസ്ഥയിൽ ശ്വാസമെടുക്കാൻ ബന്ധപ്പെടുന്ന ഒരു ശരീരമാണ് കാണുന്നത്. സംസാരിച്ചിട്ടില്ല, ഒന്നും ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. പുതപ്പെടുത്ത തോളയിലിടുന്നതുപോലെ ഞാനെടുത്ത് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അവർക്ക് പറ്റാത്തതുകൊണ്ട് ഉടനെ മിയന്നൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ഏതെങ്കിലും കോമാ സ്റ്റേജിലായിരുന്നു. ഒരേ സമയത്ത് അവളുടെ ശ്വാസകോശം നിലച്ചു. 1% പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ കാർഡിയാക് അറസ്റ്റ് ആ സമയത്ത് തന്നെ ഉണ്ടായി. ഈ 2 പ്രധാനപ്പെട്ട അവയവങ്ങളും അവൾക്ക് നിലയ്ക്കുവാനിടയായി തീർന്നു. കീമോ എടുത്തപ്പോൾ ബ്ലിയോമൈസിൻ എന്ന ഒരു മരുന്ന് അവളുടെ ലങ്സിന് ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ 2017 നവംബർ 2017 ഇതുപോലെ ഒരു പെട്ടിയിൽ കിടത്തുമെന്ന് എല്ലാവരും ചിന്തിച്ചിരുന്ന സന്ദർഭമുണ്ടായിരുന്നു. ആഗോളവ്യാപകമായി പ്രാർത്ഥിച്ചിരുന്നു, ദൈവം മടക്കി തന്നു. ഇപ്പോൾ ക്യാൻസർ കൊണ്ടല്ല മരിച്ചത്, അവൾക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് കൊണ്ടാണ് മരിച്ചത്. മരണവിധമോ മരണകാരണമോ മരണസമയമോ ഒന്നും ഇവിടെ പ്രസക്തമല്ല. അവൾക്ക് ദൈവം അനുവദിച്ച സമയം, ഞങ്ങളോടൊപ്പം കഴിയാൻ പറ്റുന്ന സമയം താൻ അനുവദിച്ചു തന്നു. കർത്താവ് അവളെ മടക്കി വിളിച്ചു. ഞങ്ങൾ പൂർണ്ണ ധൈര്യമാണ്. എൻ്റെ മൃതശരീരം കിടത്തുമ്പോൾ ആരും കരയരുതെന്ന് ഞങ്ങളോട് പ്രത്യേകം നിഷ്കർഷയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളാരും കരയുന്നില്ല, ദുഃഖമുണ്ട്. 3-4 തലമുറകൾ ഇവിടെ അടുത്തിരിക്കുന്നല്ലോ, എല്ലാവരോടും നന്ദിയുണ്ട്. വിശേഷിച്ച് സഭ, ഞങ്ങളുടെ മുൻ സഭകൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു. ഒത്തിരി കാര്യം അടുക്കി പറക്കി വെച്ചതാണ്, എല്ലാം ഡിസോർഡറായി ഞാൻ എഴുന്നേറ്റപ്പോൾ. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും വളരെ ഹൃദയമായ നന്ദി. ഒരു കണ്ണാടി, അവൾക്ക് കണ്ണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ കണ്ണാടി മാറ്റാനായിട്ട് എടുത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ കണ്ണ് പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്ക് കണ്ണാടി ഒന്ന് മാറ്റാൻ പോകണം എന്ന് പറയും. അതുപോലെ ഓരോ കാര്യങ്ങളും ഇനി ഇപ്പോൾ മാറ്റിയില്ലെങ്കിൽ, അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ കണ്ണാടി എനിക്ക് ഇന്ന് മാറ്റിയില്ലെങ്കിൽ, ഇത് 10-ാം തീയതിയാണ് പറയുന്നത്, ഇപ്പോൾ മാറ്റിയില്ലെങ്കിൽ പിന്നെ പപ്പ മാറ്റാൻ എന്നെ കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. 10-ാം തീയതി കണ്ണാടി മാറ്റാൻ പറ്റിയില്ല. 12-ാം തീയതി അവൾ പോവുകയും ചെയ്തു. നിത്യതയുടെ തുറമുഖത്തിൽ ഞാൻ അവളെ
ദാവീദിന്റെ വാക്ക് ഞാൻ എടുത്തുകൊണ്ട് പറയുന്നു, ഞാൻ അവളെ അവിടെ ചെന്ന് കാണും എന്ന ധൈര്യവും വിശ്വാസവും മരണത്തിനപ്പുറത്തെ പ്രത്യാശയും ഈ മൃതശരീരം ഇവിടെ കിടത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതൊരു സാക്ഷ്യമായിരിക്കട്ടെ. അവളുടെ മാത്രമല്ല, അവൾ ജനിച്ച ആദ്യത്തെ വർഷം മുതൽ ഓരോ വാർഷികത്തിനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും കൈകളുടെ കൈപ്പത്തി ഇംപ്രഷൻ എടുത്ത് പേപ്പറിൽ ഇങ്ങനെ വെക്കും, അന്നത്തെ വെയിറ്റും അന്നത്തെ ഇതുമൊക്കെ. സ്തോത്രം. അവസാനമായിട്ട് അവൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ അവൾ അവധിയെടുത്തിരുന്നില്ല. അവസാനമായിട്ട് ഒന്നാമത്തെ ദിവസം പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത എന്ത് ചിലവ് അവൾക്ക് വേണ്ടി എഴുതുന്നത് എല്ലാം ഞാനിങ്ങനെ എഴുതിയിടും. പെൻസിൽ വാങ്ങിയത് മുതൽ ഈ അവസാനം വരെ, അവസാനമായിട്ട് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത പുസ്തകം, BSc കെമിസ്ട്രി പഠനം കഴിഞ്ഞു, ഇനി ഞാൻ IAS പഠിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. 10,2500 രൂപയ്ക്ക് ഇപ്പോൾ ഓൺലൈനിൽ കഴിഞ്ഞ ആഴ്ചയിൽ പുസ്തകം വാങ്ങി. അതാണ് അവസാനമായിട്ട്. ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു, 20,000 രൂപ കൊടുത്തൊരു മൊബൈൽ ഫോൺ ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടി, അത് വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം, അവൾ IAS പഠിച്ച് ലോകത്തെയും രാഷ്ട്രത്തെയും സമൂഹത്തെയും സേവിക്കുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിന് മഹത്വമാകുക എന്നുള്ളതായിരുന്നു. ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാനും ഞങ്ങളുടെ കുടുംബവും ഈ സഭയും എന്നെ കേൾക്കുന്ന ദൈവജനവും കീഴ്പ്പെടുന്നു, വിധേയപ്പെടുന്നു, വചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പ്രത്യാശയോടെ ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ഞങ്ങൾ അല്പം ധൈര്യമുണ്ട്. എല്ലാവരും പോയി കഴിയുമ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ മുറിയിൽ കയറുമ്പോൾ അവളുടെ വരിച്ചരിച്ചിരുന്ന വസ്ത്രം കാണുമ്പോൾ അവളുടെ ചിത്രങ്ങൾ വരച്ച ഒരു സെറ്റ് ഒക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അല്പം ഹൃദയഭേദകമാണ്, എങ്കിലും ധൈര്യപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. താങ്ക് യു.